വിടെ സെവൻത് സ്റ്റാൻഡേർഡിലെ മാത്സിലെ സെക്കൻഡ് ചാപ്റ്റർ അതായത് സമാന്തര വരകൾ പാരലൈൻസ് ആ ഒരു ചാപ്റ്ററാണ് ഇവിടെ പറയുന്നത് അതിലെ ആദ്യം നമുക്ക് ആ ചാപ്റ്ററിൽ എന്താണോ പറയുന്നത് എന്തൊക്കെയാണ് ആ ചാപ്റ്ററിൽ പറയുന്നത് ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് ആ ചാപ്റ്ററിൽ ഉള്ളത് എന്ന് നമുക്ക് ആദ്യം ഓരോന്നായിട്ട് പറയാം എന്നിട്ട് പ്രോബ്ലം ചെയ്യാം ഓക്കെ അപ്പൊ ഇവിടെ ആദ്യം പറയുന്നത് എന്താണ് സമാന്തര വരകൾ അതായത് ലൈൻസ് എന്താണെന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ നോക്കാം ഇവിടെ നോക്കാം ഒരു ലൈന് ഈ ലൈന് രണ്ട് ലൈനുകളാണിത് അല്ലെ ഈ രണ്ട് ലൈനുകൾ വരച്ചിട്ടുണ്ട് പക്ഷെ ഇത് നീട്ടി വരക്കും തോറും ഒരിക്കലും ഇവ തമ്മിൽ എന്ത് ചെയ്യുന്നില്ല കൂട്ടിമുട്ടുന്നില്ല ഇതിങ്ങനെ നീണ്ടി നീട്ടി വരക്കും പക്ഷെ എന്താ ചെയ്യുന്നില്ല കൂട്ടിമുട്ടുന്നില്ല ഇവ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല കൂട്ടിമുട്ടുന്നില്ല അങ്ങനെയുള്ള ആണ് എന്ത് പറയുന്നത് പാരലൽ ലൈൻസ് അതായത് സമാന്തര വരകൾ എന്ന് പറയുന്നത് അതുകൂടാതെ ഇവ ഇവ തമ്മിലുള്ള ഈ അകലുണ്ടല്ലോ ഈ അകല എപ്പോഴും എന്തായിരിക്കും തുല്യായിരിക്കും അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഒരു കൺസെപ്റ്റ് പഠിച്ചു എന്താണ് പാരലൽ ലൈൻസ് എന്താണ് സമാന്തര വരകൾ എന്താണ് സമാന്തര വരകൾ ഒരേ അകലം പാലിക്കുന്ന ഒരിക്കലും കൂട്ടിമുട്ടാത്ത വരകളെ സമാന്തര വരകൾ എന്ന് പറയുന്നു ലൈൻസ് വിജയു ദ സെയിം ഡിസ്റ്റൻസ് എവറിവേർ ആൻഡ് ഡു നോട്ട് മീറ്റ് എനിവേർ ആർ കോൾഡ് പാരലൽ അപ്പൊ എന്താണ് പാരലൈൻസ് എന്ന് മനസ്സിലായി ഇനി അടുത്തത് അടുത്തത് നോക്കൂ മറ്റേ ഒരു കൺസെപ്റ്റ് നോക്കാം കണ്ടോ ഇതെന്താണ് ഇതൊരു നാല് വശമുള്ള ഒരു ചതുർഭുജാണ് ഇതിന്റെ എത്ര വശ നാല് വശി ഈ നാല് വശമുള്ള നാല് സൈഡുകളുള്ള ഒരു ചതുർഭുജാണ് ചതുർഭുജത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത് കോഡ്രി ലാട്രൽ അപ്പൊ ഇതൊരു നാല് വശമുള്ള കോഡ്രി ലാട്രൽ ആണ് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ് ഇതിന്റെ പ്രത്യേകത ഈ രണ്ട് വരകൾ ഉണ്ടല്ലോ ഈ രണ്ട് വരകള് സമാന്തരമാണ് അതായത് പാരലാണ് ഇത് നീട്ടി വരച്ചാൽ ഒരിക്കലും കൂട്ടിമുട്ടൂല അതേപോലെ ഈ രണ്ട് വരകളും ഈ രണ്ട് വരകളും ഇങ്ങനെ നീട്ടി വരച്ചാല് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല കൂട്ടിമുട്ടുന്നില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചതുർഭുജത്തിന് പറയുന്ന പേരാണ് സാമാന്തരികം എന്താണ് സാമാന്തരികം അതായത് പാരലോഗ്രാം പാരലോഗ്രാം അപ്പൊ പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ് എതിർവശങ്ങൾ ഈ എതിർവശങ്ങള് എതിർ സൈഡുകള് ഓപ്പോസിറ്റ് സൈഡുകള് സമാന്തരമായ ചതുർഭുജത്തിന് സാമാന്തരികം എന്ന് പറയുന്നു എതിർവശങ്ങൾ സമാന്തരമായ ചതുർഭുജത്തിന് സാമാന്തരികം എന്ന് പറയുന്നു എ കോഡ് ലേഡ്രൽ ലൈക്ക് ദീസ് വിത്ത് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ഈസ് കോൾഡ് എ പാരലോഗ്രാം അങ്ങനെയുള്ള അതായത് ഓപ്പോസിറ്റ് സൈഡുകൾ എന്തായിരിക്കും ഈക്വൽ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആയിരിക്കും അതുപോലെ പാരലൽ ആയിരിക്കും പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ സാമാന്തരികത്തിന് അതായത് പാരലോഗ്രാമിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് എന്താ പ്രത്യേകത ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഇതിന്റെ എതിർ കോണുകൾ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഇവിടെ എൺപതാണെങ്കിൽ ഇവിടെയും എത്രയായിരിക്കും എൺപതായിരിക്കും ഇവിടെ അൻപതാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും അൻപതായിരിക്കും അപ്പൊ എതിർ കോണുകൾ എന്തായിരിക്കും തുല്യമായിരിക്കും എതിർ കോണുകൾ തുല്യം എതിർവശങ്ങൾ തുല്യം എതിർ വശങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താണ് എതിർവശങ്ങൾ ആയിരിക്കും അതായത് സാമാന്ത സമാന്തര വരകൾ ആയിരിക്കും അതാണ് പാരലോഗ്രാമിന്റെ പ്രത്യേകത അടുത്തൊരു ആശയം നോക്ക ഇവിടെ നോക്ക ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് ഒരു രണ്ട് പാരല ലെൻസ് ഇത് രണ്ടും പാരല ലെൻസ് ആണ് ഈ പാരലെൻസിനെ വേറൊരു ലൈൻ കട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ മൂന്നാമതൊരു ലൈൻ എന്ത് ചെയ്തെന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ ഇവിടെ കണ്ടോ ഇവിടെയൊക്കെ എന്ത് വന്നു ആംഗിൾസ് മേക്ക് ചെയ്ത് ആംഗിൾസ് ഫോം ചെയ്ത് കണ്ടോ അതായത് കോണുകൾ ഉണ്ട് അല്ലെ എത്ര കോണാ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ലേ എട്ട് ഉണ്ട് അപ്പോ ചോദ്യം ഇങ്ങനെ വരാം ഒരു പാരൽ ലെൻസിന് രണ്ട് പാരൽ ലെൻസിന് ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോണുകളുടെ എണ്ണം എത്രയെന്ന് ക്വസ്റ്റ്യൻ വരും അപ്പൊ എത്രയാ പറയാ എട്ട് എട്ട് കോണുകൾ ഉണ്ടാവും എട്ട് ആംഗിൾസ് ഉണ്ടായിരിക്കും ഈ ആംഗിൾസുകളുടെ പ്രത്യേകത എന്ന് പറയണത് ഇവിടെ എന്താണോ ആംഗിൾസ് ആ ആംഗിൾസ് തന്നെയായിരിക്കും ഇവിടെയും വരിക അതാണ് ഇതിന്റെ പ്രത്യേകത ഇപ്പൊ എക്സാമ്പിൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നാൽപ്പത് ഇവിടെ നാൽപ്പത് ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം ഈ ഒരു ലൈനിനെ സംബന്ധിച്ച് ഇത് എന്താണ് ലീനിയർ പേർ ആണ് ലീനിയർ പേർ എന്ന് പറഞ്ഞാല് രേഖീയ ജോഡി അല്ലെ ഇവിടെ ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും നൂറ്റി നാൽപ്പത് അതായത് ഇത് രണ്ടും കൂട്ടിയാൽ എത്ര വരണം നൂറ്റി അമ്പത് വരണം ഓക്കെ പിന്നെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് എതിർവശങ്ങൾ കോണുകൾ എന്തായിരിക്കും ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ അപ്പൊ ഇവിടെ നാൽപ്പതാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ ഇത് ഇത് എത്രയായിരിക്കും നാൽപ്പത് ഡിഗ്രി ഓക്കെ അപ്പൊ ഇവിടെ നൂറ്റി നാൽപ്പതാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും നാൽപ്പത് ഡിഗ്രി അപ്പൊ ഇവിടെ നാല്പതാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും നാൽപ്പത് ഡിഗ്രി അപ്പൊ ഇവിടെ ആശയ നമ്മൾ ആശയങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഇത് എങ്ങനെയാണ് കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല ഇത് മാത്രം പഠിച്ചാൽ മതി ഇവിടെ നാൽപ്പതാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും ഇവിടെ എന്താണ് ലീനിയർ പേർ ആണ് വരുന്നത് ഇവിടെ നൂറ്റി നാൽപ്പത് വരും ഇവിടെയോ ഇവിടെ എതിർ എതിർവശങ്ങൾ അല്ലെ എതിർ കോണുകൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ഇവിടെ നൂറ്റി നാൽപ്പത് ഇവിടെ എത്രയാണ് വരിക നൂ നാൽപ്പത് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് വരിക അതായത് ഈ രണ്ട് സെറ്റ് ആംഗിൾസ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അതാണ് ഇവിടെ പറയുന്നത് അതായത് സമാന്തരമായ രണ്ട് വരകൾ മറ്റേതൊരു വരയുമായും ഒരേ പോലെയുള്ള കോണുകളാണ് ഉണ്ടാക്കുന്നത് എട്ട് കോണുകൾ ഉണ്ടാവുകയും ചെയ്യും ഇവിടെ ഉണ്ടാവുന്ന കോണുകളുടെ എണ്ണം എത്രയാണ് എട്ട് പാരൻസ് മേക്ക് ഈക്വൽ ആംഗിൾസ് വിത്ത് എനി അതർ ലൈൻ ഓക്കേ അതായത് സമാന്തരമായ രണ്ട് വരകള് ഒരേ പോലെയുള്ള കോണുകളാണ് ഉണ്ടാക്കുന്നത് അതായത് ഇവിടുത്തെ കോണുകൾ എന്താണോ അത് തന്നെയായിരിക്കും ഇവിടെയും വരിക മനസിലായല്ലോ അടുത്തൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സമാന കോണുകൾ എന്താണ് സമാന കോണുകൾ സമാന കോണുകൾ അതിന്റെ ഇംഗ്ലീഷ് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു ഒരു പാരൽ ലൈൻസിനെ വേറൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ രണ്ട് ലേ ജോ ഇവിടെ ഒരു ആംഗിൾസ് മേക്ക് ചെയ്യുന്നു അതായത് കോണുകൾ ഉണ്ടാക്കുന്നു ഈ കോണുകൾ എന്തായിരിക്കും തുല്യായിരിക്കും നമ്മൾ പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതില് ഏതൊക്കെയാണ് സമാന കോണുകൾ എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പൊ സമാന കോണുകൾ എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥാനത്ത് വരുന്ന കോണുകളാണ് സമാന കോണുകൾ ഒരേ സ്ഥാനത്തായിരിക്കാം ഇപ്പൊ ഇവിടെ നോക്കാം ഈ കോണ് ഇതിന് ഞാൻ ഒന്ന് കൊടുത്തു ഒന്ന് കൊടുത്തു ഈ ഒരു ആംഗിള് എവിടെയാണ് പാരൽ ലൈൻസിന്റെ മുകളിലാണ് അതേപോലെ കട്ട് ചെയ്ത ക്രോസ് ചെയ്ത ലൈൻ ഉണ്ടല്ലോ ആ ലൈനിന്റെ റൈറ്റിലാണ് അല്ലെ ആ ലൈനിന്റെ റൈറ്റിലും പിന്നെ പാരൽ ലൈൻസിന്റെ മുകളിലും അപ്പൊ ഇതും അങ്ങനെ തന്നെയല്ലേ പാൻ ലെൻസിന് മുകളിലും ഈ ലൈനിന്റെ റൈറ്റിലും അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് സമാന കോണുകൾ എന്ന് നോക്കാണെങ്കിൽ ഇവിടെ ഞാൻ ഒന്നിന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതും എന്തായിരിക്കും സമാന കോണുകൾ അപ്പൊ ഈ രണ്ട് കോണുകളാണ് എന്ത് സമാന കോണുകൾ ഏതൊക്കെയാണ് ഈ മേലെയുള്ള കോണും ഇതും ഇത് രണ്ടും എന്തായിരിക്കും സമാന കോണുകളായിരിക്കും അപ്പൊ ഒരു സമാന കോണുകൾ അല്ല ഇവിടെ നോക്കൂ ഈ നൂറ്റിനാൽപതും ഈ നൂറ്റിനാൽപ്പതും ഒന്ന് നോക്കൂ ഈ ലൈ കട്ട് ചെയ്ത ലൈനിന്റെ ലെഫ്റ്റിലും പാര ലെൻസിന്റെ മുകളിലും ഇതും അങ്ങനെ തന്നെയല്ലേ ലെഫ്റ്റില് മുകളില് അല്ലേ അതായത് ഇടതുഭാഗത്ത് മുകളില് ഓക്കെ അപ്പൊ ഇത് രണ്ടും ഒരേ പൊസിഷനിലല്ലേ വരുന്നത് അപ്പൊ ഒരേ പൊസിഷനിൽ വരുന്ന ഒരേ സ്ഥാനത്ത് വരുന്ന കോണുകളാണെന്ത് സമാന കോണുകൾ അതായത് കറസ്പോണ്ടിങ് ആംഗിൾസ് അപ്പൊ ഒരേ സ്ഥലത്ത് വരുന്നതാണ് അതുകൊണ്ട് ഈ ഇവിടെ രണ്ട് കൊടുക്കാം ഇത് രണ്ട് അപ്പൊ ഇത് രണ്ടും എന്തായിരിക്കും തുല്യായിരിക്കും ഇനി ഏതാണ് തുല്യം ഇവിടെ നൂറ്റിനാൽപ്പത് നോക്കൂ ആ ഇവിടെ അല്ലെ ഇത് നൂറ്റിനാൽപതാണ് ഇവിടെ ഒരു നൂറ്റിനാൽപത് ഉണ്ട് അപ്പൊ ഇത് രണ്ട് ഇത് മൂന്നിന് നമ്പർ കൊടുക്കുന്നു ഇതും മൂന്ന് ഈ ആംഗിളും ഈ ആംഗിൾ എന്തായിരിക്കും സമാന കോണാണ് അതായത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് പിന്നെ ഏതാ വരുന്നത് ഈ നാല്പതും ഈ നാൽപ്പതും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അപ്പൊ ഇവിടെ ഇത് നാലിന് നമ്പർ കൊടുക്ക ഇത് നാലിന് നമ്പർ കൊടുക്ക അപ്പൊ ഇവിടെ നോക്കാം സമാന കോൺ എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥാനത്ത് വരുന്ന ഒരേ പൊസിഷനിൽ വരുന്ന ആംഗിൾസിനെയാണ് കോണിനെയാണ് എന്തു പറയുന്നത് സമാന കോണുകൾ അതായത് കറസ്പോണ്ടിങ് ആംഗിൾസ് ഒരേ സ്ഥലത്ത് വരണം അപ്പൊ ഒരേ സ്ഥലത്ത് വരുന്ന ആംഗിൾസ് ഇവിടെ നാല് ജോഡിയാണുള്ളത് അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരും എങ്ങനെ വരും രണ്ട് പാല ലെൻസിനെ വേറൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സമാന കോണു സമാന കോണുകളുടെ എണ്ണം എത്ര എന്ന് വരും അപ്പൊ എത്രയാ നാല് ജോഡി അപ്പൊ ആൻസർ നാല് ജോഡി എന്ന് പറയണം അടുത്തത് മറുകോൺ എന്ന് പറയും മറുകോൺ ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് അതെന്താണ് മറുകോൺ എന്ന് പറഞ്ഞാൽ നോക്കാം സ്ഥാനം വിപരീതമായ ജോഡിയിലെ കോണുകളെ മറുകോണുകൾ എന്ന് പറയുന്നു മറുകോണുകൾ തുല്യമായിരിക്കും ഇപ്പൊ നമ്മൾ സമാന കോണുകൾ എന്താന്ന് പറഞ്ഞു സമാന കോണുകൾ എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥാനത്ത് വരുന്ന കോണുകളാണ് സമാന കോണുകൾ അതായത് ഒരേ പൊസിഷനിൽ വരുന്ന കോണുകളാണ് ആംഗിൾസ് ആണ് സമാന കറസ്പോണ്ടിങ് ആംഗിൾസ് ഇനി മറുകോൺ അതായത് ഓൾട്ടർനേറ്റീവ് കോൺ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിരിക്കും വരിക ഓപ്പോസിറ്റ് അപ്പൊ ഇവിടെ ഞാൻ നാൽപ്പത് കൊടുത്തു മറ്റേ എക്സാമ്പിളെ നമുക്ക് ഇവിടെ ചെയ്യാം നാൽപ്പത് കൊടുത്തു ഇവിടെ എത്രയാണെന്ന് അറിയാം നൂറ്റി നാൽപ്പത് അല്ലേ സീനിയർ പേർ ആണ് അതായത് രേഖീയ ജോഡിയാണ് ഇവിടെ നൂറ്റി നാൽപ്പത് ഇവിടെ എത്രയാണ് വരിക നാൽപ്പത് ഓക്കെ ഇവിടെ ഒരേ ആംഗിളാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ നാൽപ്പത് ഇവിടെ നൂറ്റി നാൽപ്പത് ഇവിടെ നൂറ്റിനാൽപ്പത് ഇവിടെ എത്രയാണ് നാൽപ്പത് എന്ന വരും അപ്പൊ ഇതില് ഏതാണ് മറുകോൺ മറുകോൺ എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ഇതിൽ ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ഏതാന്നൊക്കെ നോക്കാം ഇപ്പൊ ഇവിടെ നോക്കാം ഇവിടെ നാൽപ്പത് ഇത് പാര ലൈൻസിന്റെ മുകളിലും കട്ട് ചെയ്ത ലൈൻസിന്റെ റൈറ്റിലും അല്ലേ അപ്പൊ റൈറ്റിൽ നിന്ന് പറഞ്ഞാൽ വലുത് ഭാഗത്ത് അപ്പൊ ഇനി വരേണ്ടത് ഇതാണ് വരേണ്ടത് ഇത് ഇതിന് സമാനമായിട്ടുള്ളത് ഇതിന്റെ മറുഗോണ് ഇതാണ് വരിക കാരണം എന്താ വെച്ചാൽ നോക്കാം ഇവിടെ ഞാൻ ഒന്നിന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നോക്കൂ പാൽ ലെൻസിന്റെ മുകളിൽ എന്നാ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ പാൽ ലെൻസിന്റെ താഴെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാവണം മുകളിൽ എന്ന് പറയുമ്പോൾ താഴെ ആയിരിക്കും വരേണ്ടത് അതേപോലെ ഈ കട്ട് ഇതാ അല്ലെ ഈ ലൈൻ ഇതാ ഈ ലൈനിന്റെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഈ ലൈനിന്റെ ഇടത് സൈഡിലാണ് വരേണ്ടത് അപ്പോ ഈ ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും മറുകോണുകളായിരിക്കും ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ആയിരിക്കും മനസ്സിലായല്ലോ ഇനി അങ്ങനെയാണെങ്കിൽ ഇതിന് വരുന്നത് ഏതാ വരിക ഈ രണ്ട് ഈ രണ്ടാമത്തെ ഈ ആംഗിളിന് തുല്യായിട്ടുള്ള വേറൊരു മറുകോണ് ഏതാ വരിക ഇതാണ് വരിക അല്ലേ അതെങ്ങനെയത് വന്നത് നോക്ക ഇത് പാരലെൻസിന് മുകളിലാണ് പാരൽ ലെൻസിന് താഴെയാണ് കട്ട് ചെയ്യുന്ന ലൈൻസിന്റെ ഇടത് ഭാഗത്താണ് കട്ട് ലൈൻ കട്ട് ചെയ്ത ലൈൻസിന്റെ വലതു ഭാഗത്താണ് അപ്പൊ ഈ രണ്ടിന് ഇവിടെ ആണ് വരിക ഓക്കെ അപ്പൊ മറുകോണുകൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഇനി ഇതിന് ഏതാ വരിക ഇത് മൂന്ന് ഇതിന് ഇത് പാൽ ലെൻസിന്റെ താഴെയാണ് അപ്പൊ ഇത് പാൽ ലെൻസിന്റെ മുകളിലാണ് അല്ലേ അപ്പൊ ഇവിടെ ആണ് വരിക മൂന്ന് ഇതിന് നാല് ഇത് നാല് മനസിലായല്ലോ അപ്പൊ ഒരു ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരും രണ്ട് പാല് ലെൻസിന് ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുണ്ടാവുന്ന മറുകോണുകളുടെ എണ്ണം എത്ര അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആംഗിൾസിന്റെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ നാല് ജോഡി നാല് ജോഡി എന്ന് പറയണം അപ്പൊ ഇവിടെ ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് എന്താന്ന് മനസ്സിലായി ഈ ആംഗിൾസിന് ആയിട്ട് വരുന്നത് ഈ ആംഗിൾസ് ആണ് അപ്പൊ ഇവിടെ ഈക്വൽ ആയിരിക്കും കേട്ടോ ഓൾട്ടർനേറ്റീവ് ആംഗിൾസും അതേപോലെ സമാന കറസ്പോണ്ടിങ് ഒക്കെ ഈക്വൽ ആയിരിക്കും ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് കറസ്പോണ്ടിങ് ഒക്കെ ഈക്വൽ ആയിരിക്കും അതായത് മറുകോണും സമാന കോണൊക്കെ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പൊ ഇവിടെ ഒന്ന് ഈ നാൽപ്പതിന് എതിരായിട്ട് ഈക്വൽ ആയിട്ടുള്ള ഈ നാൽപ്പത് ഓക്കെ ഇതിന് ഈക്വൽ ആയിട്ടുള്ളത് ഇത് അല്ലേ ഇതിന് ഈക്വൽ ആയിട്ടുള്ളത് ഇത് ഇതിന് ഈക്വൽ ആയിട്ടുള്ളത് ഇത് അപ്പൊ മനസ്സിലായല്ലോ അപ്പോ മറുകോൺ എന്താന്ന് മനസ്സിലായി മറുകോൺ എന്ന് പറയുമ്പോൾ പൊസിഷന് പൊസിഷൻ എന്തായിരിക്കും വിപരീതായിരിക്കും റിവേഴ്സ് ആയിരിക്കും ഓക്കെ നമ്മൾ പറയാൻ പോകുന്നത് ആന്തര സഹകോൺ ആന്തര സഹകോൺ എന്ന് പറഞ്ഞാൽ കോ ഇന്റീരിയർ ആംഗിൾ കോ ഇന്റീരിയർ ആംഗിൾ എന്നാണ് എന്താണ് ആന്തര സഹകോൺ അതായത് കോ ഇന്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാരൽ ലെൻസിനെ കട്ട് ചെയ്യുമ്പോഴുണ്ടാവുന്ന രണ്ട് ആംഗിൾസ് ജോഡികളൊക്കെ എന്തായിരിക്കും ഈക്വൽ ആണെന്ന് പറഞ്ഞു അപ്പൊ ഇതിലെ കോ ഇന്റീരിയർ ആംഗിൾ ഏതാണ് അതായത് ആന്തര സഹകോൺ ഏതാണ് എന്നാണ് ചോദ്യം ആന്തര സഹകോൺ അപ്പൊ ഇവിടെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മള് സമാന കോണുകളും അതുപോലെ തന്നെ പിന്നെ മറുപണുകളും ഈക്വൽ ആണ് എന്നാ പറഞ്ഞത് പക്ഷെ ഇവിടെ ഈക്വൽ ആവാനല്ല വേണ്ടത് അനുപൂരകം എന്താ അനുപൂരകന്ന് പറഞ്ഞാല് കൂട്ടിയാൽ നൂറ്റി അമ്പത് ഡിഗ്രി കിട്ടണം അപ്പൊ ഇവിടെ കോ ഇന്റീരിയർ ആംഗിള് അതായത് ആന്തര സഹഗോണില് ആ രണ്ട് ആംഗിൾസ് കൂട്ടിയാൽ എത്ര കിട്ടണം നൂറ്റി അമ്പത് കിട്ടണം ആംഗിൾസ് കൂട്ടിയാൽ നൂറ്റി അമ്പത് കിട്ടും വേണം പിന്നെ ഒരു പ്രത്യേകതയുണ്ട് ആന്തര ആന്തര എന്ന് പറയുന്നത് എന്താ ഉള്ളിലേ അപ്പൊ ഉള്ളിലുള്ള കോണുകളാണെന്ന് മനസ്സിലാക്കുക ആന്തര എന്ന് പറഞ്ഞാൽ ഉള്ളിലാണ് അപ്പൊ ഉള്ളിലുള്ള കോണുകളാണ് വരിക ഈ രണ്ട് പാര ലെൻസിന്റെ ഉള്ളിലുള്ള ആംഗിൾസ് ആണ് എന്ത് ആന്തര സഹകോൺ കോ ഇന്റീരിയർ ആംഗിൾ കോ ഇന്റീരിയർ ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ ഉള്ളിലാണ് ഇപ്പൊ കോ ഇന്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ രണ്ട് പാര ലെൻസിന്റെ ഇടയിലുള്ള ആംഗിള് ഉള്ളിലുള്ള ആംഗിൾ എന്ന് നമ്മൾ ആലോചിക്കുക അത് എന്താവണം രണ്ടും കൂട്ടിയാൽ എന്തായിരിക്കണം നൂറ്റി അമ്പത് ഡിഗ്രി ആയിരിക്കണം ഇപ്പൊ ഇവിടെ നോക്കൂ ഈ ആംഗിള് ഈ ആംഗിളിന്റെ സഹകോണ ആന്തര സഹകോണ ഇതാണ് ഓക്കെ നൂറ്റി നാല്പത് പ്ലസ് നാല്പത് എത്രയാണ് നൂറ്റി അമ്പതാണ് അപ്പൊ ഇവിടെ ഈ രണ്ട് ആംഗിൾസുകൾ ആണ് എന്ത് കോ ഇന്റീരിയർ ആംഗിൾസ് അപ്പൊ ഇവിടെയും വരൂല്ലേ ഇതും വരും രണ്ടെന്ന് കൊടുക്ക ഇതിന് രണ്ടെന്ന് കൊടുക്ക ഇതുമാണ് കോ ഇന്റീരിയർ ആംഗിൾസ് കോ ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാല് ആന്തര സഹകോൺ ആന്തര സഹകോൺ അപ്പൊ ഇവിടെ എത്ര ജോഡിയേ ഉള്ളൂ രണ്ട് ജോഡിയേ ഉള്ളൂ എത്ര എണ്ണം എന്ന് വെച്ചാൽ നാല് എണ്ണം പക്ഷെ ഇവിടെ എത്ര ജോഡിയാണുള്ളത് രണ്ട് ജോഡി കോ ഇന്റീരിയർ ആംഗിളേ ഉള്ളൂ കോ ഇന്റീരിയർ ആംഗിൾ അതായത് ആന്തര സഹകോൺ രണ്ട് ജോഡിയേ ഉള്ളൂ നമുക്ക് ബാഹ്യ സഹകോൺ എന്താന്ന് നോക്കാം കോ എക്സ്റ്റീരിയർ ആംഗിൾ എന്താണ് ബാഹ്യ സഹകോൺ കോ എക്സ്റ്റീരിയർ ആംഗിൾ എന്താണ് ബാഹ്യ സഹകോൺ കോ എക്സ്റ്റീരിയർ ആംഗിൾ എന്താന്ന് നോക്കാം ഇവിടെ നോക്കാം രണ്ട് ആംഗിൾസുകൾ അല്ലെ നമുക്കറിയാം ഇത് രണ്ട് തുല്യമാണെന്ന് അറിയാം ഇതില് കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ഏതാണ് ബാഹ്യ സഹകോൺ ഏതാണെന്ന് നോക്കാം ബാഹ്യ എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നാണ് അല്ലെ എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ പുറത്ത് എന്നുള്ള അർത്ഥമാണ് അപ്പൊ ഇവിടെ പുറമേയുള്ള ആംഗിൾസും ആവണം അത് രണ്ടും കൂട്ടിയാൽ എത്ര കിട്ടണം നൂറ്റമ്പത് ഡിഗ്രി കിട്ടണം അപ്പൊ അത് നല്ല ശ്രദ്ധിക്ക രണ്ടും കൂട്ടിയാൽ നൂറ്റമ്പത് ഡിഗ്രി കിട്ടണം ഓക്കെ അപ്പൊ ഇവിടെ ഈ നാൽപ്പതും ഈ നൂറ്റിനാൽപ്പതും പുറത്തല്ലേ അപ്പൊ ഇത് രണ്ടും കൂട്ടിയാൽ നൂറ്റമ്പത് ഡിഗ്രി കിട്ടുന്നില്ലേ അപ്പൊ ഈ ആംഗിളും ഈ ആംഗിളും എന്താണ് ബാഹ്യ സഹകോണാണ് അതായത് കോ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് അതേപോലെ ഇവിടെ നോക്കാം നൂറ്റിനാൽപ്പതും ഈ നാൽപ്പതും ഇത് എന്താണ് കോ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ഓക്കെ കോ എക്സ്റ്റീരിയർ ആംഗിൾ അപ്പോ കോ എക്സ്റ്റീരിയർ ആംഗിൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും കോ എക്സ്റ്റീരിയർ ആംഗിൾ ബാഹ്യ സഹകോൺ രണ്ട് ജോഡി അതേപോലെ ആന്തര സഹകോൺ രണ്ട് ജോഡി അപ്പൊ അങ്ങനെയെല്ലാം ചോദ്യം വരാം മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോ ആന്തര സഹകോണും ബാഹ്യ സഹകോണും കൂട്ടിയാൽ നൂറ്റി ഡിഗ്രി കിട്ടണം പക്ഷെ സമാന കോണും ഓൾട്ടർനേറ്റീവ് കോണും തുല്യാണ് ആവേണ്ടത് നൂറ്റമ്പത് കിട്ടല്ല വേണ്ടത് തുല്യാണ് ആവേണ്ടത് അത് നല്ല മനസ്സിലാക്കുക പിന്നെ വരുന്നത് ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക നൂറ്റമ്പത് ഡിഗ്രി ആണ് അതാണ് പിന്നെ വരുന്നത് ദ സം ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ ഈസ് വൺ ഡിഗ്രി അതായത് നമുക്കറിയാം ഒരു ത്രികോണം ഈ ത്രികോണത്തിലെ ത്രികോണത്തിലെ കോണുകളുടെ തുക എത്രയായിരിക്കും നൂറ്റി അമ്പത് ഡിഗ്രി ആയിരിക്കും ഒരു ത്രികോണത്തിൽ എത്ര കോണാ ഉള്ളത് മൂന്ന് കോണുണ്ട് അല്ലേ മൂന്ന് കോണുണ്ട് ഇവിടെ ഒരു ത്രികോണം വരച്ചു കഴിഞ്ഞാല് ഇവിടെ ഒരു ഉണ്ട് ഈ ത്രികോണത്തിന്റെ മൂന്ന് ആംഗിൾസുകൾ കൂട്ടിയാൽ എത്ര ആയിരിക്കണം നൂറ്റി അമ്പത് ഡിഗ്രി ആയിരിക്കണം നൂറ്റി എമ്പത് ഡിഗ്രി ഇവിടെ എന്ന് കൊടുക്ക ഇവിടെ ബി എന്ന് കൊടുക്ക ഇവിടെ സി അപ്പൊ ആംഗിൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു എത്ര ആയിരിക്കണം നൂറ്റി അമ്പത് ഡിഗ്രി ആയിരിക്കണം അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയാണ് ഇത് ഒരു അൻപത് ഡിഗ്രി ഇതൊരു അൻപത് ഡിഗ്രി ഇതൊരു അറുപത് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും അപ്പൊ നമുക്ക് നോക്കാം ഇത് മൂന്നും കൂട്ടിയാൽ നൂറ്റി അമ്പത് ഡിഗ്രി കിട്ടണം അപ്പൊ ഇവിടെ അറുപത് ഇവിടെ അൻപത് നൂറ്റി പത്ത് ബാക്കി ഇവിടെ എഴുപത് ഓക്കേ ഇവിടെ എഴുപത് അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരാം അപ്പൊ ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക നൂറ്റി അമ്പത് ഡിഗ്രി ആണ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് ട്രൈയാംഗിൾസ് വൺ എയ്റ്റി ഡിഗ്രി അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത് ഇനി ഇതുമായി ബന്ധപ്പെടുത്തിയ ക്വസ്റ്റ്യൻസ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നോക്ക ചിത്രത്തിലെ വിലങ്ങനെയുള്ള രണ്ട് വരകൾ സമാന്തരങ്ങളാണ് രണ്ട് കോണുകളുടെ അളവുകൾ തന്നിരിക്കുന്നു അടയാളപ്പെടുത്തിയ കോണുകൾ കണ്ടുപിടിക്കുക അടയാളപ്പെടുത്തിയ കോണുകൾ കണ്ടുപിടിക്കുക അപ്പൊ ഇവിടെ ചിത്രത്തിലെ രണ്ട് വിലങ്ങനെയുള്ള വരകൾ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും എന്താണ് സമാന്തര വരകളാണ് അതായത് പാരലൽ ലൈൻസ് ആണ് പാരൽ ലെൻസിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം എന്നിട്ട് ഈ ആംഗിൾസുകളുടെ ആംഗിൾസുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ തന്നത് നോക്കാം ഇവിടെ എമ്പത് ഡിഗ്രിയും തന്നിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം ഈ എമ്പത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പാരൽ ലെൻസിന്റെ ഉള്ളിലുള്ള ആംഗിൾസ് ആണ് അപ്പൊ ഉള്ളിലുള്ള ആംഗിൾസിന് ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ പേര് ആന്തര സഹകോൺ ആന്തര ഉള്ളിൽ എന്ന് നമ്മൾ പറഞ്ഞതാണ് അപ്പൊ ഇത് ആന്തര സഹകോണാണ് അതായത് കോ ഇന്റീരിയർ ആംഗിൾ എന്താണ് കോ ഇന്റീരിയർ ആംഗിൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം നൂറ്റി ഡിഗ്രി കിട്ടണം അപ്പൊ ഇവിടെ എത്രയായിരിക്കും നൂറ് ഇവിടെ എമ്പതാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും ആയിരിക്കും നൂറ് ഇനി ഇവിടെ നോക്ക ഇത് നോക്ക ഇത് ലീനിയർ പേർ ആണ് അതായത് രേഖീയ ജോഡികളാണ് രേഖീയ ജോഡിയാകുമ്പോൾ ഇവിടെ നൂറാവുമ്പോ ഇവിടെ എത്രയായിരിക്കണം ആയിരിക്കണം എൺപത് രണ്ടും കൂട്ടിയാൽ നൂറ്റി അമ്പത് ആവണ്ടേ ഓക്കേ ഇനി നോക്കാ ഇതൊരു കണ്ടോ ഇത് മാത്രം നോക്ക ഇത് എന്താണ് ഒരു ത്രികോണാണ് ഈ ത്രികോണത്തിലെ രണ്ട് കോണുകൾ ഉണ്ട് മൂന്ന് കോണും കൂട്ടിയാൽ എത്ര വരണം നൂറ്റി വരണം ഇവിടെ ഒരു ഉണ്ട് ഇവിടെ ഒരു മുപ്പത് ഉണ്ട് അല്ലെ അപ്പൊ ഇവിടെ ബാക്കി എഴുപത് വരണം ഓക്കെ എഴുപത് വരണം ഇനി നോക്ക ഈ ആംഗിൾ ഇനി ഈ ആംഗിളും കൂടി കാണാനുണ്ട് അതായത് ഇത് മൊത്തം കൂട്ടിയാൽ നൂറ്റി അമ്പത് ഡിഗ്രി കിട്ടണം ഇവിടെ ഒരു എമ്പത് ഉണ്ട് ഇവിടെ ഒരു എഴുപത് ഉണ്ട് അല്ലേ അപ്പൊ നോക്കാം നൂറ്റി അമ്പതിന് ഇവിടെ എഴുപത് ഉണ്ട് നൂറ് അപ്പൊ ഇവിടെ എത്രയായിരിക്കും മുപ്പത് വരും അല്ലെ അപ്പൊ എഴുപത് മുപ്പതും നൂറ് നൂറും എൺപത് നൂറ്റി ഒമ്പത് അപ്പൊ ഇവിടെ മുപ്പത് ഡിഗ്രി വേണം അപ്പൊ ഇങ്ങനെയാണ് ഓരോ കോണുകളും എക്സാമിന് ഷുവർ ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അതായത് പാല ലൈൻസിന്റെ ഇടയിലുള്ള ഇങ്ങനെ ചിത്രങ്ങൾ തന്നിട്ട് അതിന്റെ ആംഗിൾസ് കണ്ടുപിടിക്കാൻ എന്തായാലും പറയാറുണ്ട് അപ്പൊ ഇങ്ങനെ ആംഗിൾസ് കണ്ടുപിടിക്കൽ എങ്ങനെയാണ് സമാന്തര വരകളുടെ പ്രത്യേകതകള് സമാന്തര വരകൾക്കിടയിലുള്ള ആംഗിൾസുകളുടെ കോണുകളുടെ പ്രത്യേകതകൾ ആന്തര സഹകോണുണ്ട് ബാഹ്യകോണുണ്ട് അതേപോലെ മറുകോണുണ്ട് സമാന കോൺ ഉണ്ട് ഇതൊക്കെ നല്ല രീതിയിൽ പഠിച്ച ഒരു കുട്ടിക്ക് നല്ല എളുപ്പം തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണത് അപ്പൊ ചിത്രം തന്നിട്ട് എന്തായാലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം ചിത്രത്തിൽ ആംഗിൾ ബി പി ഡി കണ്ടുപിടിക്കുക ആംഗിൾ ബി പി ഡി കണ്ടുപിടിക്കുക അതാണ് ചോദ്യം അപ്പൊ ചിത്രം എവിടെയാണ് ചിത്രതാ തന്നിട്ടുണ്ട് ചിത്രതാണ് ഈ ചിത്രത്തിൽ രണ്ട് ആംഗിൾസ് ഇവിടെ ഈ നാൽപ്പത്തി അഞ്ച് ഡിഗ്രിന്ന് തന്നിട്ടുണ്ട് അതേപോലെ മുപ്പത്തി എട്ട് ഡിഗ്രിന്ന് തന്നിട്ടുണ്ട് എന്നിട്ട് പറയുന്നത് ഈ ആംഗിൾസ് ആംഗിൾ ബി പി ഡി കണ്ടുപിടിക്കുക ആംഗിൾ ബി പി ഡി കണ്ടുപിടിക്കുക അപ്പൊ ആംഗിൾ ബി പി ഡി എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ചിത്രത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇതിലെ വര വരക്കൻ നീട്ടി യോജിപ്പിക്കാമെങ്കിൽ നീട്ടി അതായത് ആൻസറിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ലൈന് യോജിപ്പിക്കണം എങ്കിലേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പൊ ഇത് യോജിപ്പിച്ചു ഓക്കെ അപ്പ ഇങ്ങനെയുള്ള ഒരു ചിത്രമായി മാറി ഇനി നോക്കാം ഇവിടെ ഇവിടെ മുപ്പത്തിയെട്ട് ഈ രണ്ട് ഇവിടെ നോക്കാം രണ്ട് പാര ലൈൻസ് ഈ രണ്ട് പാൽ ലൈൻസിനെ ഒരു ലൈൻ കട്ട് ചെയ്യാണ് ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് പോയി അങ്ങനെയാണെങ്കിൽ ഈ പാൽ ലൈൻസിന്റെ അല്ലെ ഇവിടെ ഇതും ഇതും ഓപ്പോസിറ്റ് അല്ലേ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഇത് എന്തായിരിക്കും മറുഗോൺ ആയിരിക്കും എന്താണ് മറുഗോൺ മറുകോൺ അതായത് ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ഈ ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചത് രണ്ട് പാരൽ ലൈൻസ് ആണ് ഈ പാരൽ ലൈൻസിലൂടെ ഒരു ലൈൻ ഇങ്ങനെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ ഉണ്ടാവുന്ന ആംഗിൾസ് ഇവിടെ നാൽപ്പത്തി അഞ്ചാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ഓക്കെ ഇനി ഇതൊരു ത്രികോണല്ലേ ഈ ത്രികോണത്തിന് രണ്ട് ആംഗിള് നമുക്ക് കിട്ടി മൂന്നാമത്തെ ആംഗിൾ ഇവിടെ കാണാലോ ഈ ആംഗിള് നൂറ്റി അമ്പതിൽ നിന്ന് ഏത് കുറയ്ക്കഞ്ചും കുറയ്ക്കുക മുപ്പത്തെട്ടും കുറക്കുക അപ്പൊ നാപ്പത്തഞ്ച് പ്ലസ് മുപ്പത്തെട്ട് എത്രയാണ് നാപ്പത്തി അഞ്ച് പ്ലസ് മുപ്പത്തി എട്ട് എന്ന് പറഞ്ഞാൽ അല്ലേ എൺപത്തിമൂന്നാണ് ഓക്കെ എന്നിട്ട് ഈ നൂറ്റി അമ്പതിൽ നിന്ന് ഈ എൺപത്തിമൂന്ന് കുറയ്ക്കുക നൂറ്റി അമ്പത് മൈനസ് എൺപത്തി മൂന്ന് എത്രയാണ് പത്തിന്ന് മൂന്ന് പോയാൽ ഏഴ് പതിനേഴിന്ന് എട്ട് പോയാൽ ഒമ്പത് അപ്പൊ തൊണ്ണൂറ്റിയെന്ന് കിട്ടും അപ്പൊ ഇവിടെ എത്ര കിട്ടി തൊണ്ണൂറ്റി ഏഴ് കിട്ടി ഓക്കെ ഇവിടെ തൊണ്ണൂറ്റിയേഴ് കിട്ടിയല്ലോ ഇനി ഈ ആംഗിളാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇതെന്താണ് ഇത് മൊത്തത്തിലുള്ള ആംഗിൾ ഒരു വരയെ വേറൊരു ലൈൻ കട്ട് ചെയ്യാണ് അപ്പോൾ ഉണ്ടാവുന്ന ആംഗിൾസ് ലീനിയർ പെയർ ആണ് അതായത് രേഖീയ ജോഡിയാണ് അപ്പൊ ഈ രണ്ട് ആംഗിൾസും കൂട്ടിയാൽ എത്ര കിട്ടും നൂറ്റി അമ്പത് ഡിഗ്രി കിട്ടും അപ്പൊ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം നൂറ്റി അമ്പതിൽ നിന്ന് എന്ത് കുറയ്ക്കണം തൊണ്ണൂറ്റിയേഴ് കുറയ്ക്കണം എത്ര കിട്ടും എൺപത്തി മൂന്ന് കിട്ടും അപ്പൊ ഇവിടെ എൺപത്തി മൂന്നാണ് ആൻസർ വരിക അപ്പൊ ഇത് എൺപത്തി മൂന്ന് അപ്പൊ ഇവിടെ രണ്ട് ക്വസ്റ്റ്യന് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ നമുക്ക് ഒരു കൂടുതൽ ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ചെയ്യാം അപ്പൊ എന്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്